നമുക്ക് ഈ ഇന്നലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഈ ബസ് ചാർജ് വർധന എങ്ങനെയാകുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ തീരുമാനം ഇന്നലെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ധനവില കൂടുമ്പോൾ തങ്ങൾക്ക് കൂട്ടിക്കിട്ടിയത് പര്യാപ്തമല്ല എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇന്നലെ എടുത്ത തീരുമാനം? മിനിമം ചാർജ് 10 രൂപയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെയും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമൊക്കെ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുക്കേണ്ട ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നതാണ് കണക്കുകൾ. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് പെട്ടെന്ന് പ്രേക്ഷകർക്ക് അറിയാനായി നോക്കാം. എങ്ങനെയാണ് കേരളത്തിലെ വില, നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിലെ വില എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ബസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് തീർച്ചയായും ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത്. അതായത് കേരളത്തെ സംബന്ധിച്ച് 10 രൂപ എന്നതാണ് ഏറ്റവും കൂടിയ മിനിമം ചാർജ്. 10 രൂപ എന്ന തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ LDF യോഗത്തിലാണ് ഇങ്ങനൊരു ചാർജ് വർധനയ്ക്ക് അനുമതി നൽകാം എന്ന് തീരുമാനിക്കുന്നത്. അതായത് വിദ്യാർത്ഥി കൺസഷനിൽ മാറ്റമില്ല, അതൊക്കെ ആവശ്യമായി സ്വകാര്യ ബസ് ഉടമകൾ വച്ചതാണ്. പക്ഷേ ആ കാര്യം സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഈ 10 രൂപ മിനിമം ചാർജ് എന്നത് തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതല്ല, അല്ലെങ്കിൽ പര്യാപ്തമല്ല എന്നൊരു നിലപാടാണ് ബസ് ഉടമകൾ എടുത്തിരിക്കുന്നത്. 12 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ബസ് ഉടമകളുടെ ഒരു ആവശ്യം. പക്ഷേ അത് 10 എന്ന ഒരു കണക്കിലേക്ക് നിജപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ കേരളത്തിലെ ഒരു കണക്കാണ് ഈ പറഞ്ഞത്. എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കണക്ക് എന്ന് നോക്കാം. നമുക്കിത് 4 സ്റ്റേജുകളായിട്ടുള്ളൊരു താരതമ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റേജ് 1 8 രൂപയായിരുന്നു കേരളത്തിൽ ആദ്യം, അതാണിപ്പോൾ 10 രൂപയായി വർദ്ധിക്കുന്നത്. അതേസമയം കർണാടകത്തിൽ അത് സ്റ്റേജ് 1 5 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് കേരളത്തിൽ 10 രൂപ മിനിമം ചാർജ് ആകുമ്പോൾ കർണാടകയിൽ അത് 5 രൂപ എന്നതാണ് കണക്ക്. ഈ സ്റ്റേജ് 2 വരുമ്പോൾ 10 എന്നത് ആനുപാതികമായി 12 ഒക്കെ വർദ്ധിക്കും. അത് കർണാടകത്തിൽ നിലവിലെ നിരക്കാണ് 9 രൂപ. സ്റ്റേജ് 3 വരുമ്പോൾ 13, അത് പുതിയ കണക്കനുസരിച്ച് 15 വരാം. കർണാടകത്തിലെ നിരം 12. ഏറ്റവും ഒടുവിലത്തെ കണക്ക്, അതായത് ഈ സ്റ്റേജ് 4 കണക്ക് 15, അത് 16 or 17 ആയി കേരളത്തിൽ മാറിയേക്കാം. കർണാടകത്തിൽ അത് 15 എന്നതാണ്. അപ്പോൾ അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബസ് ചാർജ് നിരക്കിൽ നൽകേണ്ട ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർണാടകയിലെ ബാംഗ്ലൂർ മെട്രോ കോർപ്പറേഷൻ പുറത്തിറക്കുന്ന കണക്ക് പ്രകാരമാണ് ഈ നിരക്ക് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനയും നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിലെ നിരക്കിനെക്കുറിച്ചുള്ള ഒരു ചെറിയ താരതമ്യം.